മല്ലു ടെക് ആൻഡ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് മാരുതി ഈക്കോ, മാരുതി ഒമ്നി, 800 തുടങ്ങിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പായിട്ടാണ്. അപ്പൊ എന്താണ് ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വാഹനങ്ങളുടെ ഒക്കെ ഡിക്കി ഡോറ് ഓപ്പൺ ചെയ്യണമെങ്കിലും ലോക്ക് ചെയ്യണമെങ്കിലും താക്കോല് കൊണ്ടുപോയി ലോക്ക് ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ് അതിലുള്ളത്. പൊതുവിൽ ആരും സെൻട്രൽ ലോക്കിംഗ് അങ്ങനെ ഈ വാഹനങ്ങൾക്കൊന്നും വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ തവണ ലോക്ക് ചെയ്യുമ്പോഴും അൺലോക്ക് ചെയ്യുമ്പോഴും താക്കോലും കൊണ്ട് പോയി ലോക്ക് ചെയ്തിട്ട് വരേണ്ട ഒരു അവസ്ഥയാണ്. പലയിടത്തും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവാം. ചിലപ്പോൾ വഴിയരികിൽ കൂടെ ഇരിക്കുന്ന ആൾ എന്തെങ്കിലും എടുക്കാനായിട്ട് പുറകിലേക്ക് പോയാൽ വണ്ടി ഓഫ് ചെയ്ത് നമ്മൾ താക്കോൽ കൊടുത്താൽ മാത്രമേ അയാൾക്ക് അത് ഓപ്പൺ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഡിക്കിയുടെ ഡിക്കി ഡോറിന്റെ ലോക്ക് ആൻഡ് അൺലോക്ക് നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അതിനായിട്ട് എൻ്റെ കയ്യിൽ ആദ്യമായിട്ടുള്ളത് ഒരു ആക്ച്വേറ്റർ ആണ്. ഈ ആക്ച്വേറ്റർ 2-way ആക്ച്വേറ്റർ ആണ്. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ഓട്ടോ കോപ്പിന്റെ ആക്ച്വേറ്റർ ആണ്. ഇതിന് ഏകദേശം 320 രൂപ എനിക്ക് ചെലവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നൊരു സ്വിച്ച് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു സ്വിച്ച് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ സ്വിച്ച് ഞാൻ നോർമൽ ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. 35 രൂപയാണ് ഇതിന് എനിക്ക് ചെലവ് വന്നിട്ടുള്ളത്. അപ്പോൾ നോർമൽ രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എനിക്കൊരു 350-360 രൂപയ്ക്ക് സാധനം കഴിയും. അപ്പൊ ഈ സ്വിച്ചിൽ ചെറിയൊരു പരിപാടി ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ പുറകിൽ പറഞ്ഞുതരാം. നമുക്ക് ഇതിന്റെ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണ്, ഇതിന്റെ വയറിംഗ് എങ്ങനെയാണ്, ഈ സ്വിച്ചിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ നമുക്ക് ഇതിന്റെ വയറിംഗും ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ വെക്കാൻ പോകുന്ന സ്വിച്ച്. സ്പ്രിംഗ് ആക്ഷൻ ഉള്ള സ്വിച്ചാണ്. ഇപ്പം തിരിച്ച് പഴയ പൊസിഷനിൽ വന്ന് നിൽക്കും, കണ്ടോ. അപ്പം നമുക്ക് ഇതിൽ 6 പിന്നാണുള്ളത്. അപ്പം ഈ ഡിസൈൻ ഇത് തന്നെ ആയിരിക്കണം എന്നില്ല, പല രീതിയിലുണ്ട് സ്വിച്ചുകൾ. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം 6 പിന്നുള്ളതാണ്. കാര്യം ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഇൻപുട്ട്, ഇതും ഔട്ട്പുട്ടാണ്. നമ്മൾ സ്വിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നതനുസരിച്ച് മുകളിലേക്ക് ആയിക്കഴിഞ്ഞാൽ ഇവിടുന്ന് പവർ ഇതുവഴി ഔട്ട്പുട്ടായിട്ട് പോകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് 4 വയറേ എടുക്കാൻ പറ്റില്ല, നമുക്ക് 2 വയറേ എടുക്കാൻ പറ്റത്തുള്ളൂ ആക്ച്വേറ്ററിലോട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സെൻറ്ററിലുള്ളത് ഇൻപുട്ട് അങ്ങനെ തന്നെ നിൽക്കും, ഈ 2 ഔട്ട്പുട്ടുകൾ നമ്മളൊന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കും. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, സോൾഡറിങ് അയൺ ഉള്ളവർ സോൾഡറിങ് അയൺ വെച്ചിട്ട് ചെയ്യുക, അല്ലാത്തവർ നമ്മൾ വെറുതെ പിരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഇൻസുലേഷൻ ചെയ്ത് വേണം വെക്കാൻ. ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത ഷോർട്ടായി ഒരു പ്രശ്നം ഉണ്ടാവാൻ ഇടവരരുത്, അത് ശ്രദ്ധിക്കുക പ്രത്യേകം. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു പീസ് വയറെടുത്തിട്ട് ഈ വയറും ഈ പിന്നും തമ്മിലൊന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കുക, കണക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കണക്ഷൻ ചെയ്യാനുള്ള ഒരു സ്ഥലം വിട്ട് വേണം, മിനിമം ഇത്രയെങ്കിലും നീളത്തിൽ വേണം ചെയ്യാനായിട്ട്. വേറൊരു വയറെടുത്ത് ഇതും ഈ എൻഡിലുള്ളതും ഈ എൻഡിലുള്ളതും തമ്മിൽ ഷോർട്ട് ചെയ്ത് കൊടുക്കാം, ഇങ്ങനെ. ഓക്കെ, ഒരു എക്സ് പോലെ ഷോർട്ട് ചെയ്ത് കൊടുക്കാം. ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിൽ ബാറ്ററിയിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ സിഗരറ്റ് ലാമ്പിൻ്റെ പവറിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് ഇവിടെ ഇൻപുട്ടായിട്ടുള്ള 12 വോൾട്ട് കൊടുക്കുക. പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെ വേണമെങ്കിലും കൊടുക്കുക, അതനുസരിച്ച് നമ്മുടെ സ്വിച്ചിങ് മാറുമെന്നേ ഉള്ളൂ. ഇത് 2 പിന്നിലും ഇൻപുട്ട് കൊടുക്കുക, ഇത് ഷോർട്ട് ചെയ്യുക. എന്നിട്ട് ആക്ച്വേറ്ററിൽ നിന്ന് നമ്മളിത് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ജസ്റ്റ് ഞാനിങ്ങനെ വെച്ച് കാണിക്കുകയാണ്, ഷോർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആക്ച്വേറ്ററിലേക്ക് നമുക്ക് ഏതർ ഈ സൈഡിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് എടുക്കാം. ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇവിടുന്നും ആക്ച്വേറ്ററിൽ നിന്ന് ഒരു 2 വയർ ഇവിടെ രണ്ടിലും കൊണ്ടുപോയി കണക്ട് ചെയ്യാം, ഈ 2 വേണമെങ്കിലും കണക്ട് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മൾ താഴേക്ക് ആക്കുന്ന സമയത്ത് ഒരു ഡയറക്ഷനിലോട്ടും, ഈ സ്വിച്ച് മുകളിലേക്ക് ആക്കുന്ന സമയത്ത് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടും ആക്ച്വേറ്റർ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്കിത് വണ്ടിയിൽ കൊടുത്തിട്ട് ഞാൻ കാണിക്കാം. ഇപ്പം ഞാനിവിടെ സോൾഡറിങ് ആയി ഉള്ളത് കൊണ്ടാണ് സോൾഡർ ചെയ്യുന്നത്. സോൾഡർ ചെയ്ത് സ്ലീവ് ആക്കി ഇട്ടാൽ അത്രയും ബെറ്റർ, അല്ലെങ്കിൽ നമ്മൾ പിരിച്ച് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ജോയിൻ്റ് എല്ലാം ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സോൾഡറിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് 2 വയർ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങോട്ടും ക്രോസ് ടു ക്രോസ് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 വയർ മെയിൻ പവർ സപ്ലൈ ആണ്. അപ്പോൾ കുറച്ച് കട്ടിയുള്ള വയർ എടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന വയർ ഇതാണ്, അതുകൊണ്ടാണ് എടുത്തത്. പുറത്ത് പോകാൻ പറ്റിയൊരു സാഹചര്യം അല്ലാത്തതുകൊണ്ട് ഉള്ളത് വെച്ച് ചെയ്യാണ്. അപ്പോൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. സോൾഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഇൻസ്റ്റലേഷൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ. ജസ്റ്റ് ഒരു
സേഫ്റ്റിക്ക് ഒരു വൃത്തിയായിട്ട് ഇരിക്കട്ടെ എന്നുള്ളൊരു രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ചെയ്യാനുള്ളത് ഈ രണ്ട് വയർ ഞാൻ ഇത്ര നീളത്തിൽ എടുത്തേക്കുന്നത് സ്വിച്ച് ഫിറ്റ് ചെയ്തതിന് ശേഷം ഓൾറെഡി അവിടെ സോക്കറ്റ് ഉണ്ട്, സൈഡിൽ സ്വിച്ച് കൊടുക്കാനായിട്ടുള്ള പോർഷൻസ് ഉണ്ട്, അതിൽ കൊടുത്തതിന് ശേഷം ആവശ്യമുള്ള വയർ എടുത്തിട്ട് കട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇത്ര നീളത്തിൽ ഇട്ടേക്കുന്നത്. ജസ്റ്റ് പ്ലഗിൻ ചെയ്ത് വയർ നമ്മുടെ സിഗരറ്റ് ലാമ്പിലേക്ക് വരുന്ന 12 വോൾട്ട് പവറിലേക്ക് കൊടുത്താൽ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇവിടുന്ന് നമുക്ക് ഇതിൻ്റെ നമ്മുടെ ആക്ച്വേറ്ററിൻ്റെയും കൂടി കണക്ഷൻസ് ഓർഡർ ചെയ്യാനുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഡ്രൈവർ ഇറങ്ങി വന്ന് അല്ലെങ്കിൽ താക്കോൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക, ലോക്ക് ചെയ്യുക. അപ്പോൾ അൺലോക്ക് ലോക്ക്, അപ്പോൾ ലോക്ക് അൺലോക്കും ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യം, കീയുടെ ആവശ്യം വരുന്നില്ല. അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ ഓൾറെഡി എല്ലാം അഴിച്ചിട്ടേക്കാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം വരുന്നത്, ലോക്ക് ഇതാണ്. അപ്പോൾ ഈ ഒരു ലിവറാണ് നമ്മുടെ ലോക്കും അൺലോക്കും. മുകളിൽ കാണുന്ന ഈ കാണുന്ന ലിവറ് നേരെ മുകളിലോട്ട് പോയിട്ട് ഡോർ ഹാൻഡിലേക്കാണ് വരുന്നത്, റിയർ ഡോർ ഹാൻഡിലാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ആക്ച്വേറ്ററിൻ്റെ രണ്ട് ഇതാണ് ഈ കാണുന്നത്. ആക്ച്വേറ്റർ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ആക്ച്വേറ്റർ. അപ്പോൾ ആക്ച്വേറ്ററിൽ നിന്ന് ഞാനൊരു കമ്പി എടുത്ത് ഇതിലേക്ക് കൊടുത്തു, ലോക്കിലേക്ക് കൊടുത്തു. സോ ആക്ച്വേറ്റർ ലോക്കാവുന്ന സമയത്ത് ലോക്കും അൺലോക്കും ആകും. അപ്പോൾ ആക്ച്വേറ്ററിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടില്ല, വയറ് വലിച്ചിട്ടതേ ഉള്ളൂ. അപ്പോൾ വയറ് പക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വലിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഇതിലെ കൂടെ എടുത്ത് അതാ റിയർ ബ്രേക്ക് ലൈറ്റിലേക്ക്, ആ ടോപ്പ് ലൈറ്റിലേക്ക് വരുന്ന ആ ഒരു ഭാഗത്തു നിന്നുള്ള വയറ് പ്രോപ്പറായിട്ട് ബോഡിക്കുള്ളിലേക്ക് കൊടുത്തേക്കാണ്. അല്ലെങ്കിൽ ലീക്കേജും വെള്ളം അകത്തിറങ്ങാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് ചെയ്യുക. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ അകത്തേക്കാണ് വയറൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നല്ല പ്രോപ്പറായിട്ടുള്ള ഇൻസുലേഷൻ ചെയ്തില്ലെങ്കിൽ ഷോർട്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിച്ച് വേണം വയറിങ്ങിൻ്റെ പരിപാടികളൊക്കെ നോക്കാം. അപ്പോൾ വയറ് കൊടുത്തിട്ടുണ്ട്. അതാ ഈ ഇരിക്കുന്നതാണ് ആക്ച്വേറ്റർ. ഇൻസുലേഷൻ ചെയ്ത് പ്രോപ്പറായിട്ട് വയറ് ഉള്ളിൽ പ്ലേസ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്താണ് ഈ സ്വിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ബാറ്ററിയിൽ നിന്ന് ഇത് വന്ന് ആക്ച്വേറ്ററിൽ നിന്ന് വരുന്ന ലൈനാണ് ഈ രണ്ടെണ്ണം എടുത്ത് ഞാൻ രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ബെറ്ററായിട്ട് ഇൻസുലേഷൻ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ എല്ലാം ഒന്ന് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ രണ്ട് ലൈനാണ്, ഈ രണ്ട് ഞാൻ ഇപ്പോൾ പിടിച്ചേക്കുന്ന രണ്ട് ലൈനാണ് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് വരുന്ന കണക്ഷൻ, അതായത് സിഗരറ്റ് ലാമ്പിൽ നിന്ന് വരുന്ന കണക്ഷൻ. അപ്പോൾ ഇതിന് ഈ ബാറ്ററി കണക്ഷൻ ഇതിലേക്ക് പോയിട്ട് ആക്ച്വേറ്ററിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുന്നതനുസരിച്ച് മാറി മാറി പോകും. അപ്പോൾ കണക്ഷനിൽ ഡൗട്ടൊന്നും വരാൻ സാധ്യത ഇല്ലെന്ന് കരുതുന്നു. ഇപ്പോൾ ഇനി കുറച്ച് ഇൻസുലേഷൻ പരിപാടികളും കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം. നമ്മൾ നല്ല രീതിയിൽ ഇൻസുലേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഇത് ഇട്ട് കറക്റ്റായിട്ട് ആ ഹോൾഡറിൽ ജസ്റ്റ് വെക്കുന്നത് വലിയ ഇതുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഓൾറെഡി നമുക്ക് കുറേ സോക്കറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും, കുറേ പോയിൻറ്റ്സ് ഉണ്ടാവും. ആ പോയിൻറ്റിൽ നിന്ന് ഒരു ജസ്റ്റ് നമ്മളൊരു കീ ഇട്ട് ഇങ്ങനെ എടുത്താൽ തന്നെ ഇത് ഊരി വരും. ഇതിൻ്റെ ഇതിലേക്ക് നമ്മൾ സ്വിച്ച് വെച്ച് കൊടുത്താൽ മതി. സ്വിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള പോർഷനാണ് വെക്കേണ്ടതായിട്ട് ഇട്ടേക്കുന്നതാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് ഉള്ളിൽ പോയിട്ട് ലോക്ക് ആയിക്കോളും. സോ പെർഫെക്റ്റ് ഫിറ്റാണ് നമ്മുടെ സ്വിച്ച്, നല്ല പെർഫെക്റ്റ് ഫിറ്റാണ്. ഇനി ജസ്റ്റ് നമുക്ക് ആ ലൈൻ എടുത്ത് നമ്മുടെ 12 വോൾട്ട് ഔട്ടിലേക്ക്, അതായത് നമുക്ക് ഫോൺ ചാർജറിന് വേണ്ടിയിട്ട് വരുന്ന പോയിന്റിലേക്ക് നമുക്ക് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ പുറയിൽ ജസ്റ്റ് രണ്ട് പിന്ന്, അതിലേക്ക് വരുന്ന രണ്ട് പിന്നിലുണ്ടാവും. അതിൽ നെഗറ്റീവും പോസിറ്റീവും കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു. സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്ക് സൗണ്ട് കേൾക്കുന്നതെന്നറിയില്ല. ഇപ്പോൾ ലോക്കായി, ഇപ്പോൾ അൺലോക്കായി. പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലോക്കാണ്, കണ്ടോ, ലോക്കാണ്, വരുന്നില്ല. ഇപ്പോൾ തുറക്കാൻ പറയാം. ഇപ്പോൾ തുറന്നു. ഇപ്പോൾ തുറന്നു നടക്കാൻ ഇപ്പോൾ ലോക്കായിട്ടുണ്ട്, വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. സംഭവം പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതുപോലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.